എന്നാൽ എന്നാൽ ഈ നിസാരമായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതര ജീവജാലങ്ങളെക്കാളെല്ലാം സ്ഥാനം നൽകുകയാണ് കടലും കരയും മനുഷ്യൻ അല്ലാഹു കീഴൊതുക്കി കൊടുക്കുകയാണ് ഒരു മത്സ്യത്തെ പോലെ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് പോകാനുള്ള കഴിവ് പ്രകൃതിപരമായി അല്ലാഹു ജന്മനാ മനുഷ്യന് നൽകിയിട്ടില്ലെങ്കിലും ഒരു മത്സ്യത്തെക്കാൾ വേഗത്തിൽ സമുദ്രത്തിന്റെ അടിഭാഗത്തിലൂടെ ഊളിയിട്ട് പോകാൻ മനുഷ്യനെ കഴിയുകയാണ് ഒരു പരുന്തിനെ പോലെ പരന്നു പറന്നുയരാനുള്ള കഴിവ് പ്രകൃതിപരമായി ജന്മനാ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടില്ലെങ്കിലും ഒരു പരുന്തിനേക്കാൾ വേഗത്തിൽ പറക്കാൻ അതിനേക്കാൾ ഉയരത്തിൽ പറക്കാൻ മനുഷ്യനെ കഴിയുകയാണ് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ കടലും കരയും മനുഷ്യനെ കീഴൊതുക്കി കൊടുത്തു ഭൂഖണ്ഡങ്ങൾ താണ്ടിക്കടക്കാനുള്ള മനുഷ്യന്റെ കഴിവ് ഭൂഖണ്ഡങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് സമുദ്രത്തിന്റെ അതിർവരമ്പുകളെ ചാടിക്കടക്കാനുള്ള മനുഷ്യന്റെ അപാരമായ സവിശേഷത അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അനുഗ്രഹമായി നൽകിയതാണെന്ന് ഖുർആൻ വറസഖനാഹും മിനത് തയ്യിബാത് ഏറ്റവും വിശിഷ്ടമായത് അല്ലാഹു മനുഷ്യൻ അന്നമായി നൽകിയതാണ് ഏറ്റവും വിശിഷ്ടമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ അന്നമായി നൽകി ഒരു നായയുടെ ഭക്ഷണക്രമമല്ല മനുഷ്യന്റെ ഭക്ഷണക്രമം ഒരു പൂച്ചയുടെ ഭക്ഷണക്രമമല്ല മനുഷ്യന്റെ ഭക്ഷണക്രമം നേരെ മറിച്ച് ഏറ്റവും സവിശേഷമായ ഭക്ഷണക്രമമാണ് അല്ലാഹു മനുഷ്യന് നൽകിയത് ഒറ്റ വാക്കിൽ ഖുർആൻ പറഞ്ഞു നാം സൃഷ്ടിച്ച കോടാനക്കോടി ജീവജാലങ്ങളിൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായി മനുഷ്യനെ മാറ്റി എന്ന് ഖുർആൻ പറയുകയാണ് എങ്കിലൊരു നിമിഷം ഞാനും നിങ്ങളും ആലോചിക്കണം ചിന്തിക്കണം റഹ്മാനായ റഹീമായ റബ്ബു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഈ പരിഗണന നൽകിയത് എന്തുകൊണ്ടാണ് മനുഷ്യന് മാത്രം ഈ പരിഗണന നൽകിയത് അത് മറ്റൊന്നുമല്ല മറ്റാരും ഏറ്റെടുക്കാത്ത മറ്റൊരു ജീവിയും ഏറ്റെടുക്കാത്ത ആകാശഭൂമികൾ ഏറ്റെടുക്കാത്ത പർവ്വതങ്ങൾ ഏറ്റെടുക്കാത്ത അമാനത്തെന്ന സവിശേഷത ആ സവിശേഷമായ സംവിധാനത്തെ മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട് അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തു അതാണ് മനുഷ്യന്റെ പ്രത്യേകത അതുകൊണ്ടാണ് മനുഷ്യൻ അല്ലാഹു ഐഹിക ലോകത്ത് ആദരവ് നൽകിയത് അമാനത്ത് അല്ലാഹു ആകാശത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് ചോദിച്ചൊരു ഘട്ടം ഖുർആൻ പറയുന്നുണ്ട് ഭൂമിയുടെ മുന്നിൽ ആ അമാനത്തിനെ പ്രദർശിപ്പിച്ച് ചോദിച്ചൊരു ചോദ്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ മുന്നിൽ അമാനത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ച ചോദ്യം ഖുർആൻ പറയുന്നുണ്ട് ഓ ആകാശമേ ഓ ഭൂമിയേ ഓ പർവ്വതങ്ങളെ ഈ അമാനത്ത് നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് അല്ലാഹു ചോദിച്ച ഘട്ടത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ച് പറയുന്നത് ആ ചോദ്യത്തിന് ആകാശഭൂമികൾ നൽകിയ ഉത്തരം ഇല്ല നാഥ ഞങ്ങൾക്ക് സാധ്യമല്ല വാനവും ഭൂമിയും പർവ്വതങ്ങളും റബ്ബു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു നാഥ ഈ അമാനത്ത് ഞങ്ങൾ ഏറ്റെടുത്താൽ അത് നിർവഹിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കുക സാധ്യമല്ല പേടിച്ച രണ്ട് ആകാശഭൂമികൾ പുറകോട്ട് മാറിയപ്പോൾ വഹമലഹൽ ഇൻസാൻ ഞാനും നിങ്ങളും ഐഹിക ലോകത്ത് ഇന്ന ഇന്നാലിന്നവന്റെ മകനായി മകളായി ജനിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച നമ്മുടെ അർവാഹുകൾ റൂഹുകൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റെടുത്തു അമാനത്ത് ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം നാഥാ അമാനത്ത് തരൂ ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം നാഥാ അമാനത്ത് തരൂ ആകാശം മടിച്ചു നിന്ന് ഏറ്റെടുക്കാൻ മടിച്ച ഭൂമി ഏറ്റെടുക്കാൻ മടിച്ച പർവ്വതങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ച അമാനത്ത് ഞങ്ങളുടെ കയ്യിലേക്ക് തരൂ നാഥാ ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം വഹമലഹൽ ഇൻസാൻ മനുഷ്യനത് ഏറ്റെടുത്തു അതുകൊണ്ടാണ് ഐഹിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം നൽകിയത് അല്ലാതെ നമ്മുടെ വമ്പ് കണ്ടിട്ടല്ല നമ്മുടെ മറ്റേതെങ്കിലും ഒരു സവിശേഷത കണ്ടിട്ടല്ല ശക്തിയുടെ കാര്യത്തിൽ നമ്മെക്കാൾ കഴിവുള്ള എത്ര ജീവികൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ നമ്മെക്കാൾ കൃത്യതയുള്ള എത്രയോ ജീവികളുണ്ട് ഒരു തേനീച്ച ജ്യാമിതീയമായ അവസ്ഥയിൽ ആ കണക്കിനനുസരിച്ച് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു തേനീച്ചക്കൂടിന് സമാനമായ ഒരു തേനീച്ചക്കൂട് സൃഷ്ടിക്കാൻ നമ്മൾ അശക്തരാണ് നമ്മൾക്കൊണ്ടത് സാധ്യമല്ല എന്നാൽ ആ തേനീച്ചക്ക് നൽകാത്ത സവിശേഷത അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ ഏറ്റെടുത്ത അമാനത്തിന്റെ ഭാഗമാണ് എന്നാൽ ഐഹിക ലോകത്ത് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ ലോകത്ത് മനുഷ്യരായി പിറന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമാനത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൃത്യമായി നൽകുന്ന അറിവ് ആ അറിവിലൊന്നാണ് അമാനത്തിനെ കുറിച്ച് അറിവ് അതോട് ബന്ധപ്പെടുത്തി അല്ലാഹു ശക്തമായി പഠിപ്പിച്ചു വിടുന്ന ഒന്നാണ് തൗഹീദിനെ കുറിച്ചുള്ള അറിവ് തൗഹീദ് അറിയാത്ത ഒരാളും ലോകത്തില്ല തൗഹീദ് മനസ്സിലാകാത്ത ഒരാളും ലോകത്തില്ല ഏത് മതക്കാരനാണെങ്കിലും
ഏത് ദർശനക്കാരനാണെങ്കിലും ഏത് ഗ്രൂപ്പുകാരനാണെങ്കിലും നാഥ എനിക്ക് തൗഹീദ് അറിയില്ല എന്ന് റബ്ബിന്റെ അടുക്കൽ പോയി ഒഴിവ് കഴിവ് പറയാൻ സാധ്യമല്ല. ലോകത്ത് മനുഷ്യനായി പിറന്ന ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർക്ക് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മുസ്ലിയാർക്ക് തൗഹീദ് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. ആ സന്യാസിക്ക് തൗഹീദ് അറിയില്ല എന്ന് പറയാൻ സാധ്യമല്ല. ആ പാതിരിക്ക് തൗഹീദ് അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹീദന അന്തഖൂലൂ യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വഇദ് അഖദ റബ്ബുക മിൻ ബനീ ആദമ മിൻ ളുഹൂരിഹിം, ആദമിന്റെ മക്കളിൽ നിന്ന് നാം കരാർ സ്വീകരിച്ച സന്ദർഭം അവരുടെ മുതുകുകളിൽ വെച്ചുകൊണ്ട് അവരിൽ നിന്ന് അവരുടെ സാക്ഷ്യത്വം സ്വീകരിച്ചതായ സന്ദർഭം ഓരോ മനുഷ്യരും അല്ലാഹുവിനോട് ഷഹാദത്ത് പറയുകയാണ്, സാക്ഷ്യത്വം പറയുകയാണ്. എന്നിട്ട് അല്ലാഹു അവരോട് ചോദിച്ച ചോദ്യം അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. അല്ലാഹു മനുഷ്യരോട് ചോദിച്ച ചോദ്യമാണ്, ലോകത്തുള്ള മുഴുവൻ ആളുകളോടും ചോദിച്ച ചോദ്യമാണ്. ആ സമയത്ത് ആ ചോദ്യത്തിന് എല്ലാവരും നൽകിയ മറുപടി ബലാ, തീർച്ചയായും നീ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ്, നീ മാത്രമാണ് ഞങ്ങളുടെ ഇലാഹ്, നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷിതാവ്. എല്ലാവരും ഒരുപോലെ അത് സമ്മതിച്ചു. എന്നിട്ട് അവർ പ്രഖ്യാപിക്കുക കൂടി ചെയ്ത് ഞങ്ങൾ വെറുതെ പറയുകയല്ല, ഷഹീദിന ഞങ്ങളതിന് സാക്ഷിയാണ്, ഞങ്ങളതിന് സാക്ഷിയാണ്, ഞങ്ങളതിന് സാക്ഷിയാണെന്ന് പറയാതെ ലോകത്തൊരു മനുഷ്യനും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു ഇനി ഒരാളും അത് പറയാത്ത അവസ്ഥയിൽ ജനിക്കില്ല എന്ന. തൗഹീദ് അറിയാതെ ഒരാൾ ഇവിടെ ജനിക്കാൻ പോകുന്നില്ല. അഡ്വാൻസായി അള്ളാഹു തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹു അതിന് ന്യായവും പറഞ്ഞു. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇത് കൃത്യമായി പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻഹാദാ ഗാഫിലീൻ, നാളെ ഖിയാമത്ത് നാളിൽ ഹാജറാക്കപ്പെടുന്ന ഘട്ടത്തിൽ നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് തൗഹീദ് അറിയുമായിരുന്നില്ലെന്ന്, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു, ഞങ്ങൾ അറിയാത്തവരായിരുന്നുവെന്ന് ഖിയാമത്ത് നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ തൗഹീദ് നിങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വകുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം ഖിയാമത്ത് നാളിൽ ഞങ്ങളുടെ ഉപ്പ ശിർക്കിന ആളായിരുന്നു, ഞങ്ങളുടെ വാപ്പുപ്പ മുശ്രിക്കായിരുന്നു, അല്ലെങ്കിൽ അവരെല്ലാം ശിർക്ക് ചെയ്യുന്ന ആ വഴിയിലാണ് ഞാനും ജനിച്ചു പോയത്, അതുകൊണ്ട് തന്നെ എൻ്റെ വാപ്പയുടെ മാർഗമാണ് ഞാൻ സ്വീകരിച്ചത് റബ്ബേ, എൻ്റെ ഉപ്പാപ്പയുടെ മാർഗമാണ് ഞാൻ സ്വീകരിച്ചത് റബ്ബേ, അതുകൊണ്ട് തന്നെ അഫതുഹ്ലിക്കുന ബിമാ ഫാലൽ മുബ്തിലൂൻ, ഞങ്ങളുടെ കാക്ക കാരണവന്മാർ ചെയ്ത തെറ്റിന് എന്നെ ശിക്ഷിക്കുകയാണോ റബ്ബേ, അതെന്ത് ന്യായമാണെന്ന് റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾ ഒഴിവ് കഴിവ് പറയാതിരിക്കാൻ അതിനുവേണ്ടിയാണ് അഡ്വാൻസായി അള്ളാഹു തൗഹീദ് പഠിപ്പിച്ചു തന്നത്. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം അല്ലാഹു കൃത്യമായി സീലി വെച്ചിട്ടാണ് ഈ ലോകത്തേക്ക് നമ്മെ വിട്ടത്. അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് ഈ ലോകത്തേക്ക് റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ നിയോഗിച്ചത്. അങ്ങനെ ഈ ലോകത്ത് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അമാനത്ത് പഠിപ്പിച്ച് ഈ ലോകത്തേക്ക് കടന്നു വന്നവരാണ് ഞാനും നിങ്ങളും. റബ്ബിൽ നിന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കടന്നു വന്നവരാണ് നമ്മൾ. എന്നാൽ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് ഈ അമാനത്ത്, എന്താണ് ഈ മൗലവി പറയുന്നത്, എന്താണ് ഈ അമാനത്ത്, എന്താണ് ഏറ്റെടുത്ത ഉത്തരവാദിത്തം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ തീർച്ചയായും അമാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമാനത്ത് അറിയാത്ത ഒരാളും ലോകത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ, എത്രയോ യുക്തിവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്, അവർ ധർമ്മബോധം പറയാറുണ്ട്, നീതിയെക്കുറിച്ച് പറയാറുണ്ട്, ന്യായത്തെക്കുറിച്ച് പറയാറുണ്ട്. പലപ്പോഴും പറയാറുള്ളൊരു തമാശ പോലും, അതിനൊരു ഉദാഹരണമെന്ന നിലക്ക് പറയുന്ന ഒരു തമാശ പോലും, നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു യുക്തിവാദിയായ ഇടമറുക്, അറിയപ്പെട്ട ഒരു യുക്തിവാദിയാണ്, ദൈവമില്ലെന്ന് പറഞ്ഞ ആളാണ്, ദൈവത്തെ നിഷേധിച്ച ആളാണ്, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ ആളാണ്, പാറ നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലും മതങ്ങൾ ഉണ്ടാക്കിയ വേലിക്കെട്ടാണ്, അതുകൊണ്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല, ആർക്കും ആരുമായും എപ്പോഴും എങ്ങനെയും ആവാം എന്നുള്ള പ്രസ്താവനയൊക്കെ നടത്തി കുപ്രസിദ്ധി ആർജിച്ച ഇടമറുകിൻ്റെ മരുമകൻ തൻ്റെ അനുഭവം പറയുന്നുണ്ട്. ഇടമറുകിൻ്റെ മരുമകൻ ഇടമറുകിൻ്റെ മകളെ വിവാഹാലോചന നടത്തി, അങ്ങനെ വിവാഹാലോചന നടത്തി
ദിവസങ്ങൾ ഒന്നേ രണ്ടേ മൂന്നേ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോ ഇടമറകിനോട് മരുമകം ചോദിച്ചു, അല്ല ഞങ്ങൾ എന്തായാലും കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് മകള് രണ്ടു ദിവസത്തേക്കൊന്ന് വേണമായിരുന്നു. പക്ഷെ ഇടമറ പറഞ്ഞു, പറ്റൂല, കല്യാണം കഴിഞ്ഞിട്ടാവാം. ഇത് വിവാഹശേഷം ഇടമറകിന്റെ മരുമകൻ തുറന്നെഴുതിയിട്ടുണ്ട്. അപ്പൊ സ്വന്തം മകളുടെ കാര്യത്തിൽ നീതി വേണം, ധർമ്മം വേണം, ന്യായം വേണമെന്ന് ഇടമറകിനും വാശിയുണ്ട്. അപ്പുറത്താളുടെ മകളുടെ കാര്യത്തിൽ മൂപ്പർക്കും സംശയമുള്ളൂ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊരു ബോധമാണ്. അള്ളാഹു സുബ്ഹാന തആല പ്രകൃതിപരമായി എല്ലാ മനുഷ്യനും കൊടുത്തിട്ടുള്ള ഒരു ബോധമാണ്. പക്ഷെ അവ്യക്തമാണ്, ഒരു അവ്യക്തത അവിടെയുണ്ട്, ഒരു വ്യക്തതയില്ലായ്മ അവിടെയുണ്ട്. എല്ലാവരുടെയും മനസ്സിലുണ്ട്, പക്ഷെ ഒരു കൃത്യതയില്ലായ്മ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാവരുടെയും മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അമാനത്തിനെ ബോധ്യപ്പെടുത്തിയെങ്കിൽ സുമ്മ നസല ഖുർആൻ ഫാലിമൂ മിനൽ ഖുർആൻ വാലിമൂ മിനസ് സുന്ന, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചു തന്നു, ആ ഖുർആനിൽ നമ്മൾ ഏറ്റെടുത്ത മുഴുവൻ അമാനത്തും